അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ ചെയ്യുന്ന തെറ്റുകൾ, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ദാരിദ്ര്യം വന്നേക്കാം, അതുപോലെ തന്നെ കടങ്ങൾ വരുന്നതാണ്, അതുപോലെ നമുക്ക് മറ്റുള്ള പലതരത്തിലുള്ള പല വിധത്തിലുള്ള വിഷമങ്ങൾ വന്നേക്കാം. നമ്മൾ സ്ത്രീകൾ ആയിരിക്കും കൂടുതൽ സമയവും അടുക്കളയിൽ ചെലവഴിക്കുന്നത് അല്ലേ. അടുക്കള, അവിടെ നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടുക്കളയിൽ. നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരുന്ന പാത്രം, എന്നിട്ട് അത് മൂടി വെക്കാതെയൊക്കെ നിൽക്കുക. വെള്ളമുള്ള പാത്രങ്ങൾ അടച്ചു വെക്കാതെ ഇരിക്കുക. വെള്ളം കൊണ്ടുവെക്കുന്ന പാത്രം, ഇനി ഏത് പാത്രത്തിലാണ് വെള്ളമുള്ളത്, ആ ഒരു പാത്രം മൂടി വെക്കണം. മൂടി വെക്കാതെ ഒരിക്കലും നിൽക്കരുത്. അതായത് നമ്മൾ വെള്ളം കോരിക്കൊണ്ട് വെക്കുന്ന പാത്രങ്ങൾ കേട്ടോ. അതുപോലെ പാത്രങ്ങൾ കഴുകിയിട്ട് കമഴ്ത്തി വെക്കുക. പാത്രം നമ്മളൊക്കെ കഴുകിയിട്ട് അങ്ങനെ തന്നെ വെക്കാതെ ഒന്നുകിൽ കമഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ ചെരിച്ച് വെക്കുകയോ ചെയ്യുക. നമ്മളിപ്പം പാത്രം സ്റ്റാൻഡിൽ മേൽ ഇങ്ങനെ ചെരിച്ച് വെക്കുകല്ലോ, അങ്ങനെ ചെയ്താലും മതി. അല്ലാതെ മോറിയിട്ട് അങ്ങനെ തന്നെ കമഴ്ത്തും കൂടി വെക്കാതെ അതേ ഒരു രൂപത്തിൽ അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോൾ ബിസ്മി പറയൽ, ഓരോ പാത്രവും കഴുകി വെക്കുമ്പോൾ നാം ബിസ്മി പറയണം. വെക്കുന്നത് അതിൽ ബിസ്മി പറഞ്ഞ് വെക്കുക, എങ്കിൽ ആ ഒരു പാത്രത്തിൽ ഷെയ്ത്താൻ കടക്കില്ല എന്നാണ്. ഓരോ പാത്രം ഇങ്ങനെ നമ്മൾ മോറി വെക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ആ പാത്രത്തിൽ ഷെയ്ത്താൻ കടക്കില്ല. ഇതൊക്കെ നാം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ വീട്ടിൽ ബർക്കത്തിൽ എടുത്തു കളയുന്നതാണ്. ഇനി നാം അടിച്ചു വാരി കൂട്ടിയിടരുത്. അടിച്ചു വാരിയിട്ട് ഉടനെ അത് വാരിക്കളയണം, അല്ലാതെ ഒരു മൂലയിൽ അങ്ങനെ കൂട്ടി വെക്കുക. അതൊക്കെ വീട്ടിൽ ഒരു ശരിയില്ലാത്ത പരിപാടിയാണ്. ശരിയില്ലാത്ത അല്ല, നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ലോണം നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അറിയാഞ്ഞിട്ട് ചെയ്തു പോകുന്നതാവാം, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് ബാക്കി വേസ്റ്റ് ഇടരുത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു, അതിൽ വേസ്റ്റ് ഇടരുത്, പായാക്കി കളയരുത്, ഭക്ഷണത്തിനെ പായാക്കരുത്. ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ മുത്തുനബി പറയുന്നു, നമ്മൾ കേൾക്കാത്ത അസുഖം നമ്മെ പരീക്ഷിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഓരോ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നതാണ് ഭക്ഷണം പായാക്കി കളഞ്ഞാൽ. ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കി കളയരുത്. അതുപോലെ കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് കൂട്ടി വെക്കരുത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം അതിൽ കറിയിൽ എന്തെങ്കിലും കറിവേപ്പില അങ്ങനെയൊക്കെ ഉള്ളത് ആ കഴിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ അങ്ങനെ വെക്കുക, അങ്ങനെ വെക്കരുത്. അത് ഒന്നുകിൽ മേശമേലിടുക അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ബോക്സിലേക്ക് കളയുക. കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു മൂലക്കായിട്ട് അങ്ങനെ വെക്കരുത്. പിന്നെ ഭക്ഷണം പാകം ചെയ്ത് ഇറക്കി അത് ബിസ്മി ചൊല്ലി മൂടി വെക്കുക. നമ്മളിപ്പോൾ നല്ല കറികളൊക്കെ ഉണ്ടാക്കി അടുപ്പത്തു നിന്ന് ഇങ്ങനെ ഇറക്കി വെക്കുമ്പം ബിസ്മി ചൊല്ലിക്കൊണ്ട് മൂടി വെക്കുക, മൂടി വെക്കാതെ ഇടരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിച്ചു വാരി കൂട്ടിയിടരുത് എന്ന്. നാം റൂമൊക്കെ നല്ലോണം വൃത്തിയിൽ നല്ല രൂപത്തിൽ അടിച്ചു വാരി ലാസ്റ്റ് എവിടെ കൂട്ടിയിടുക, അടുക്കളയിലാണ് കൂട്ടി വെക്കുക. ആ അടുക്കളയിൽ അങ്ങനെ കൂട്ടി വെച്ച് അത് കുറേ നേരം അവിടെ കിടക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ നമുക്ക് സാമ്പത്തികമായ തകർച്ച, അതുപോലെ ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ നിന്നും വിട്ടുമാറില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിച്ചു വാരിയിടുമ്പോൾ കൂട്ടിയിടാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ബോക്സ്, നമ്മളിപ്പം വേസ്റ്റ് ഇടുന്നൊരു ബോക്സ് വീട്ടിലുണ്ട്, അതിലേക്ക് ഇടുന്നത് കുഴപ്പമില്ല എന്നാണ്. നമ്മൾ അടിച്ചു വാരിയിട്ട് ഒരു വേസ്റ്റ് ഇടണ ബോക്സ് വീട്ടിലുണ്ട്, ആ ഒരു ബോക്സിലേക്ക് ഇടാം. അല്ലാതെ അങ്ങനെ കൂട്ടി ഒരു മൂലക്ക് അങ്ങനെ കൂട്ടി ഇടരുത്. അതൊക്കെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ, നമ്മൾ അറിയാതെ വരുന്ന പ്രയാസങ്ങളാണ് അതൊക്കെ. അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് കൂടുതൽ സമയം ചിലവഴിക്കും അടുക്കളയിലല്ലേ. നമ്മുടെ കൂടുതൽ സമയവും അടുക്കളയിലായിരിക്കും ചിലവഴിക്കുക.
അവിടെ എപ്പോഴും നാം വൃത്തിയാക്കിയിടണം, നല്ല വൃത്തിയോടെ ഇടണം എപ്പോഴും അടുക്കള. അവിടെ നിന്നാണ് നാം ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ വെള്ളം കുടിക്കുന്നതും ഒക്കെ നമ്മൾ അവിടെ നിന്നല്ലേ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനിയിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കഴിച്ച് ബാക്കി ആക്കി വെക്കുക. കുറച്ച് ഭക്ഷണം നമ്മൾ കോരിയിട്ടു, അത് നമുക്ക് കുറച്ച് കഴിച്ചപ്പം അത് മതി എന്ന് തോന്നി അങ്ങനെ വേസ്റ്റാക്കി കളയുക, അങ്ങനെയൊന്നും കളയരുത്. നമുക്ക് വേണ്ടത്ര ഭക്ഷണം ഫസ്റ്റ് എടുത്ത് കഴിക്കുക, എന്നിട്ട് വേണമെങ്കിൽ പിന്നീടും എടുത്ത് കഴിക്കുക, എന്നാൽ വേസ്റ്റാവില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറേ ഭക്ഷണം കോരിയിട്ട് ബാക്കി മതിയും തോന്നിയപ്പം അത് വേസ്റ്റാക്കി കളയുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ പറയുന്നു, നിങ്ങൾ ഭക്ഷണം മുഴുവനും കഴിക്കണം എന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതിലാണ് ബർക്കത്ത് അള്ളാഹ് കൊടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളോട് അള്ളാഹുവിൻ്റെ മുത്ത് റസൂലാണ് പറയുന്നത്, നിങ്ങൾ ഭക്ഷണം പാഴാക്കി കളയരുത്, ഭക്ഷണം മുഴുവനായിട്ട് ഫുള്ളായിട്ട് എടുത്ത ഭക്ഷണം നമ്മൾ കഴിക്കണം എന്ന്. ഏത് അരിമണിയിലാണ് അള്ള ബർക്കത്തിട്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഭക്ഷണം എടുത്ത ഭക്ഷണം ഫുള്ളായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെയൊക്കെ ഉണ്ട് കുറച്ച് അത് ചായ കുടിച്ച് ബാക്കി ചായ ആ ഗ്ലാസ്സിൽ തന്നെ വെക്കുക, അതുപോലെ കുറച്ച് വെള്ളം കുടിച്ച് ബാക്കി വെള്ളം ആ ഗ്ലാസ്സിൽ വെക്കുക, അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ ആ ബാക്കി വെള്ളം ആരാ പിന്നെ വന്ന് കുടിക്കുന്നത്? പിശാചാണ് ആ വെള്ളം ആ ചായ ഒക്കെ വന്ന് കുടിക്കുന്നത്, അത് നമ്മൾ കാണില്ല. അതുകൊണ്ട് ചായ ആയാലും വെള്ളമായാലും ഫുള്ളായിട്ട് കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കുക, പായാക്കി അതിൽ വെക്കരുത്. അതിൽ പിന്നെ പിശാജ് വന്ന് കുടിക്കലാണ്, അത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പല ജാതി പൈശാചിക ഉപദ്രവം നമുക്ക് വരാവുന്നതാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്ത് ഭക്ഷണമായിക്കോട്ടെ, ഒരിക്കലും ഭക്ഷണം നിങ്ങൾ പായാക്കരുത്, ഭക്ഷണം നിങ്ങൾ പായാക്കി കളയരുത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് ആ വീട്ടിലുള്ളവർക്ക് പൈശാചികമായ ബുദ്ധിമുട്ട് ആ വീട്ടിൽ ഉള്ള ആർക്കും ഉണ്ടാവുന്നതാണ്. ചില വീട്ടിലൊക്കെ കാണാം രാത്രി പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കാൻ പോകുന്നു, എന്നിട്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ടാണ് പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകുക. അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുപോലെ ദാരിദ്ര്യമുണ്ടാവുന്നതാണ്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തീരില്ല. ഇതൊന്നും നമുക്കറിയില്ല, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് പ്രയാസം, എന്താണ് അസുഖം വിട്ടു മാറാത്തത് എന്നൊക്കെയായിരിക്കും നമ്മുടെ ചിന്ത. കാരണം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നമ്മളിപ്പം രാത്രി കഴിച്ച പാത്രങ്ങളൊക്കെ രാത്രി തന്നെ വൃത്തിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒന്ന് കമഴ്ത്തി വെക്കുക. അതുപോലെ ബിസ്മി ജല്ലി പാത്രങ്ങളൊക്കെ ഒന്ന് മൂടി വെക്കുക. ഭക്ഷണം വേസ്റ്റാക്കി കളയരുത്. അടിച്ചു വാരിയിട്ട് ഒരു മൂലക്കയിൽ കൂട്ടിയിടരുത്. ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് കളയുക. അതുപോലെ തന്നെ ചായയോ വെള്ളമോ കുടിക്കുമ്പോൾ ഫുള്ളായിട്ട് കുടിക്കുക, കുറച്ച് ബാക്കി ബാലൻസ് ആയിട്ട് അതിൽ വെക്കരുത്. അങ്ങനെ വെച്ചാൽ പിശാജ് വന്ന് ആ ഗ്ലാസ്സിൽ ബാക്കി ബാലൻസ് ഉള്ളത് കുടിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ വീട്ടിൽ കഴിയുന്നവർക്ക് പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ അറിയാത്തത് കൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നതാണോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അശ്രദ്ധ കാരണം കൊണ്ട് തന്നെയാണ് സാമ്പത്തികമായ തകർച്ച വരുന്നത്. അതുപോലെ പലയാതി പ്രയാസങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധ കാരണം കൊണ്ട് വരുന്നതാണ്. നാം അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഭക്ഷണം ഒരിക്കലും നിങ്ങൾ പായാക്കി കളയരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവർക്കും, സ്ത്രീകൾക്ക്, എന്നെ പോലുള്ള സ്ത്രീകൾക്കൊക്കെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിരുന്നു. എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഉസ്താദുമാരെ പ്രഭാഷണം ഒക്കെ കേട്ട് അങ്ങനെയാണ് എനിക്കും ഇതിനൊക്കെ പറ്റി അറിഞ്ഞു വന്നത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ഇതുപോലത്തെ നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. പ്രത്യേകം നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം കേട്ടോ.